ലോക ഓസോൺ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1994 സെപ്റ്റംബർ 16 മുതൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഏജൻസിയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത്? ഉത്തരം UNEP അഥവാ യുണൈറ്റഡ് നാഷൻസ് എൻവയറോൺമെൻറ്റ് പ്രോഗ്രാം. 2023 ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആൻസർ: ഓസോൺ പാളി ശരിയാക്കുകയും കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുകയും ചെയ്യുക. 2022 ലോക ഓസോൺ ദിന പ്രമേയം എന്താണ്? ഉത്തരം: ആഗോള സഹകരണം ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുക. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ്? ആൻസർ: സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം 20 മുതൽ 35 കിലോമീറ്റർ വരെ. 1839 ഓസോൺ വാതകം കണ്ടെത്തുകയും ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ക്രിസ്റ്റിൻ ഫെഡറിക് ഷോൺ ബെയിൻ. ഓസോൺ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ഉത്തരം ഓസീൻ. ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം മണമുള്ളത്. ഓസോണിൻ്റെ നിറം എന്താണ്? ഉത്തരം ഇളം നീല. 1913 ഓസോൺ പാളി കണ്ടെത്തിയ ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം? ഉത്തരം ചാൾസ് ഫാബ്രി, ഹെൻറി ബിഷൻ. ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്? ഉത്തരം അന്റാർട്ടിക് മേഖലയിൽ. അന്റാർട്ടിക് മേഖലയിൽ ഓസോൺ പാളിയിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ കാണപ്പെടുന്നത് ഏത് കാലത്താണ്? ഉത്തരം വേനൽക്കാലത്ത്. ഓസോൺ തന്മാത്രയ്ക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും? ഉത്തരം 1 മണിക്കൂർ. സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഉത്തരം ഇലകളിലൂടെ. ട്രൈ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓസോൺ. ഓസോൺ പ്രധാനമായും ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ്? ഉത്തരം നൈട്രജൻ ഡയോക്സൈഡ്. ഓസോൺ എന്തിനാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന്. ഓക്സിജൻ്റെ രൂപാന്തരണം എന്താണ്? ഉത്തരം ഓസോൺ. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം ആൻ്റോൺ ലോറൻ്റ് ലാവോസിയർ. ഓക്സിജൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? ഉത്തരം 8. അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ഉത്തരം 21%. ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ഉത്തരം ആസ്മ. ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ക്രിസ്റ്റിൻ ഫെഡറിക് ഷോൺ ബെയിൻ. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം സ്പെക്ട്രോഫോമീറ്റർ. സ്പെക്ട്രോഫോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം GM B ഡോബ്സൺ. 1928-നും 1958-നും ഇടയിൽ ലോകവ്യാപകമായ ഓസോൺ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ ശൃംഖല സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം GM B ഡോബ്സൺ. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ ഏതാണ്? ഉത്തരം മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1989 ജനുവരി 1. ഇതുവരെ മോൺട്രിയൽ പ്രോട്ടോകോളിൽ എത്ര രാജ്യങ്ങൾ ഒപ്പുവെച്ചു? ഉത്തരം 197 രാജ്യങ്ങൾ. ഓസോൺ തന്മാത്ര രൂപം കൊള്ളുന്നത് എങ്ങനെ എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം സിഡ്നി ചാപ്മാൻ. ഓസോൺ ചക്രത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം ചാപ്മാൻ ചക്രം.
ഓസോണിൻ്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരമാണ് ബാധിക്കുന്നത്? ഉത്തരം: സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുന്നു. ഓസോൺ ഗാഢത ഏറ്റവും കൂടുതൽ ആകുന്നത് ഏത് കാലത്താണ്? ഉത്തരം: വേനൽക്കാലത്ത്. ഭൂമിയുടെ പുതപ്പ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം: ഓസോൺ പാളി. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏത്? ഉത്തരം: നേക്രിയാസ് മേഘങ്ങൾ. ഓസോൺ കണ്ടുപിടിക്കുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം: നിംബസ് 7. ഓസോൺ പാളിയിൽ ഏറ്റവും വലിയ വിള്ളൽ രേഖപ്പെടുത്തിയ വർഷം ഏതാണ്? ഉത്തരം: 2006. ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന രാസവസ്തു ഏതാണ്? ഉത്തരം: ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പദാർത്ഥങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: ഓസോൺ ഡിപ്ലഷൻ സബ്സ്റ്റൻസ് അഥവാ ODS. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? ഉത്തരം: തുളസി. ഓസോൺ വികടനത്തിന് കാരണമാകുന്ന സംയുക്തം ഏതാണ്? ഉത്തരം: ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFC. ഓസോണിൻ്റെ രാസനാമം എന്താണ്? ഉത്തരം: O3.